നമസ്കാരം. അസ്ട്രോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഇന്നൊരു പുസ്തകവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ പേരാണ് തൈത്രിയ ബ്രാഹ്മണ. എന്തുകൊണ്ട് ഈ പുസ്തകം? നമ്മൾ അസ്ട്രോളജി സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ വേദങ്ങളെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. കാരണം വേദിക് അസ്ട്രോളജിയുടെ ബേസ് എന്താണെങ്കിലും വേദങ്ങളിൽ തന്നെയാണ്. വേദങ്ങൾ മാത്രമല്ല, അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം നമ്മൾ വായിക്കേണ്ടതാണ്. പക്ഷേ ഈ വായിക്കുന്ന പുസ്തകങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാകണമെന്നില്ല. കാരണം ഇതിൽ എഴുതിയിരിക്കുന്ന ആ ലിറ്ററേച്ചർ വേറൊരു രീതിയിലുള്ളതാണ്. നമുക്ക് പ്രത്യേകിച്ച് കിട്ടുന്നത് ട്രാൻസ്ലേഷനാണ്. എനിക്ക് സംസ്കൃതം അറിയത്തില്ല. സംസ്കൃതം അറിയാവുന്നവർക്ക് ചിലപ്പോൾ അത് എളുപ്പമായിരിക്കും. പക്ഷേ സംസ്കൃതം അറിയാത്ത എന്നെ പോലുള്ളവർക്ക് ഇത് വായിക്കുന്നത്, ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് എല്ലാം വായിക്കുന്നത്. അപ്പോൾ അത് വായിച്ചെടുത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു കടമയുണ്ട്. നമ്മുടെ നാടിൻ്റെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ലിറ്ററേച്ചർ ഇതൊക്കെ ലോകത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഒരു കൾച്ചർ, ഒരു ബാധ്യത അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വെസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ വായിക്കുന്നതിനേക്കാളും മെച്ചമായിട്ടൊന്നും ഒരു വെസ്റ്റിലുള്ള ആൾക്കാർക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാരണം നമ്മൾ യുഗങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ട്രഡീഷനെക്കുറിച്ച് വരെ ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ പുസ്തകമാണെങ്കിലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന ആൾ അയാളുടെ പി ഒ വി പോയിൻ്റ് ഓഫ് വ്യൂവിൽ വെച്ചായിരിക്കും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന രീതി അയാളുടേത് പോലെ ആവണമെന്നില്ല. പ്രത്യേകിച്ചും ഈ പുസ്തകത്തിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ പുസ്തകത്തിലാണ് പൂരം നക്ഷത്രത്തിൻ്റെ അധിപൻ ആര്യമനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വരാഹമിഹിരൻ പറഞ്ഞിരിക്കുന്നത് ആ നക്ഷത്രത്തിൻ്റെ ഡേറ്റി ഭഗനാണെന്നാണ്. അതെന്തു തന്നെയാണെങ്കിലും ഈ പുസ്തകത്തിൽ ധാരാളം നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് അതൊരു റിച്വലിസ്റ്റിക് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ നക്ഷത്രം വരുമ്പോൾ ഈ പൂജ ചെയ്യണം, ബ്രാഹ്മണർ ഈ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ ഈ എലമെൻറ്റിന് അതായത് വായുവിനെ ആരാധിക്കണം, പിന്നെ ക്ഷത്രിയർ ഈ ദിവസം അഗ്നിയെ വർഷിപ്പിക്കണം, പിന്നെ വൈശ്യർ ഈ ദിവസം ഈ പ്രത്യേകിച്ച് എലമെൻറ്റിനെ വർഷിപ്പിക്കണം എന്നൊക്കെ പലതരം കോഡ് ഓഫ് കോണ്ടക്റ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പുസ്തകമാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ പുസ്തകമൊക്കെ എഴുതിയിരിക്കുന്നത് നമ്മൾ ജീവിക്കുന്നതിന് തീർച്ചയായിട്ടുമല്ല 100% വേറെ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിച്ച അല്ലെങ്കിൽ വേറൊരു അന്തരീക്ഷത്തിൽ ജീവിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ പുസ്തകങ്ങളെല്ലാം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് പലതവണ ഞാൻ പറഞ്ഞൊരു സ്ക്രിപ്ചർ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസൈറ്റ്ഫുൾ സ്ക്രിപ്ചറാണ്. ഇത് മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ്. അതിൽ നാരദൻ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ പലതരം പുസ്തകങ്ങളുണ്ട്, അതെല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാവത്തില്ല. ചില പുസ്തകങ്ങൾ ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചില പുസ്തകങ്ങൾ യക്ഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചില പുസ്തകങ്ങൾ ഗന്ധർവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചിലത് രാക്ഷസന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ചിലത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ പുസ്തകങ്ങളും വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. അതിനർത്ഥം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു പുസ്തകത്തിന്മേൽ ഒന്നിച്ച് എഗ്രി ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു കണ്ടീഷനാണ് എന്നതാണ്. അപ്പോൾ ഈ പുസ്തകമാണെങ്കിലും ഓരോരുത്തരും വായിക്കുന്നത് അവരവരുടെ രീതിയിലായിരിക്കും. പക്ഷേ അസ്ട്രോളജി സ്റ്റുഡൻസ് എന്ന നിലയിൽ നക്ഷത്രങ്ങളെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ ഈ പുസ്തകം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പലതരം തിയോളജി, ക്രിസ്ത്യൻ തിയോളജി, ഇസ്ലാമിക് തിയോളജി, ഹിന്ദു തിയോളജി, ജൈനിക് തിയോളജി, അങ്ങനെ പലതരം തിയോളജികളുണ്ട്. ഈ തിയോളജികളെല്ലാം തന്നെ അൾട്ടിമേറ്റ്ലി ഒരു സൂപ്പർ നാച്ചുറൽ ഫോഴ്സിലേക്കാണ് നമ്മളെല്ലാം ഡിറക്റ്റ് ചെയ്യുന്നത്. അതായത് ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഒരു ശക്തിയെക്കുറിച്ചാണ് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ പറയുന്നത്. പക്ഷേ ഓരോ പുസ്തകത്തിലും ആ പുസ്തകം ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പുകൾ വേറെ വേറെ കൾച്ചർ, വേറെ വേറെ റിച്വൽ, വേറെ വേറെ പാത്ത് ഓഫ് ബിലീഫിനെ ഫോളോ ചെയ്യണമെന്നാണ് ഈ പുസ്തകങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇസ്ലാമിക് തിയോളജി ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേണല്ല ഹിന്ദു ആൾക്കാർ ഫോളോ ചെയ്യുന്നത്, അല്ലെ ക്രിസ്ത്യൻസ് ഫോളോ ചെയ്യുന്ന രീതിയല്ല ജ്യൂസ് ഫോളോ ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ പുസ്തകത്തിൽ ഒരു പ്രത്യേക കാര്യമുണ്ട്. ആ കാര്യം നിങ്ങളോടൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ
ഇന്ന് വന്നത്. അതായത് ഞാൻ ക്രിസ്ത്യൻ തിയോളജി ഏതാണ്ട് 20 ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 20 ഇയേഴ്സ് കൂടുതൽ ഞാൻ ക്രിസ്ത്യൻ തിയോളജി പഠിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ബൈബിളിലെ പുതിയ നിയമം, പഴയ നിയമം, അല്ലെങ്കിൽ ബൈബിൾ അല്ലാതെയുള്ള സപ്പോർട്ടിംഗ് ടെക്സ്റ്റുകൾ മിക്കതും തന്നെ ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട, വളരെ സിമ്പിളായിട്ടുള്ളൊരു തിയോളജിയാണ് ഈ ക്രിസ്ത്യൻ തിയോളജി എന്നുള്ളത്. ഞാൻ ട്രൂ ക്രിസ്ത്യൻ തിയോളജിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ കാത്തോലിസിസം അല്ലെങ്കിൽ പ്യൂരിറ്റാനിസം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റൻ്റ് റിലേറ്റഡ് തിയറീസ് അല്ലെങ്കിൽ യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് അങ്ങനെ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ബൈബിൾ, ട്രൂ ബൈബിളിൽ ഇങ്ങനത്തെ ഉള്ള സെക്റ്റുകളെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ട്രൂ ബൈബിളിൽ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ടൈം ഇമ്മെമ്മോറിയൽ, നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതിന് മുമ്പുള്ള സമയത്ത് എപ്പോഴോ മനുഷ്യരെല്ലാം കൂടെ തീരുമാനിച്ചു ആകാശത്തേക്കൊരു ഗോവണി പടുത് ദൈവത്തിനെ അവിടെ ചെന്ന് മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ദൈവത്തിനെ അവിടുന്ന് നിഷ്കാസിതനാക്കുകയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് ഇവരൊരു ഗോവണി പണിതു. അപ്പോൾ പല സ്ഥലത്തുനിന്നും വന്ന ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഒരേ ലാംഗ്വേജാണ്. ഈ ഒരേ ലാംഗ്വേജുള്ള ആൾക്കാരെല്ലാം വന്ന് ഇത് പണിത് തുടങ്ങിയപ്പോൾ ദൈവത്തിന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ടായി. അപ്പോൾ ദൈവം എന്ത് ചെയ്തു, ദൈവം ഇവരുടെ ലാംഗ്വേജിനെ മാറ്റിക്കളഞ്ഞു. അതായത് അന്ന് വരെ എല്ലാവർക്കും ഭൂമി മൊത്തം ഒരു ലാംഗ്വേജ് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഈ ആക്ടിവിറ്റി വന്നപ്പോഴത്തേക്കും ഇവരുടെ ലാംഗ്വേജിനെ എല്ലാം മാറ്റി. അപ്പോൾ ഒരാൾ പറയുന്ന മറ്റേ ആൾക്ക് മനസ്സിലാകുന്നില്ല, ഫസ്റ്റ് ഞാൻ പറയുന്ന നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾ പറയുന്ന വേറൊരാൾക്ക് മനസ്സിലാകുന്നില്ല, ആകെപ്പാടെ കൺഫ്യൂഷനായി ആ ശ്രമത്തിൽ നിന്ന് അവർ പിൻവാങ്ങി എന്നാണ് പറയുന്നത്. സി, ഇതിൽ ദൈവമായിരിക്കത്തില്ല, ദൈവത്തിന് അങ്ങനെ ഇമോഷൻസ് വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവത്തിന് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദൈവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ഫീലിങ്സിൽ ഇമോഷൻ ഉള്ളപ്പോൾ അത് ദൈവത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെല്ലാം സർവ്വവിധ ഇന്ദ്രിയങ്ങളെയും എബവ് ആയിട്ടുള്ള ഒരാളാണ് ഈ ദൈവം എന്ന് പറയുന്ന എൻറ്റിറ്റി. അതെൻ്റെ ഒരു കൺസെപ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ദൈവത്തിന് ദുഃഖം വന്നു, ദൈവത്തിന് പശ്ചാത്താപം തോന്നി, ദൈവം കരഞ്ഞു, അല്ലെങ്കിൽ ദൈവം കല്യാണം കഴിച്ചു, ദൈവത്തിന് കുട്ടികളുണ്ടായി, അല്ലെങ്കിൽ ദൈവത്തിനെ ആരെങ്കിലും കൊന്നു, അങ്ങനെയൊക്കെയുള്ളൊരു ഒരു കൈൻഡ് ഓഫ് ദൈവമല്ല ഞാൻ വർഷിപ്പ് ചെയ്യുന്ന ദൈവം. ഇപ്പോൾ എൻ്റെ ദൈവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ഹയറായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. നാരദൻ പറഞ്ഞതുപോലെ ലോകത്ത് പലതരം ഫിലോസഫികളുണ്ട്, അതെല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ എഗ്രി ചെയ്യണമെന്നില്ല. അപ്പോൾ ഈ ഒരു കഥ ബൈബിളിൻ്റെ ഹൈലൈറ്റാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ലാംഗ്വേജ്, സെപ്പറേറ്റ് ലാംഗ്വേജ് ഉണ്ടായതിനെക്കുറിച്ചും ഒക്കെയാണ് ഈ കഥയിൽ ആൾക്കാർ പറയുന്നത്. അതുപോലെ തന്നെ ദൈവം എത്രമാത്രം ശക്തനാണെന്നും ദൈവം ആകാശത്തിലെവിടെയോ സ്വർഗത്തിലാണ് ഇരിക്കുന്നതെന്നും ഒക്കെയുള്ളൊരു ഒരു കൺസെപ്റ്റാണ് ഈ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷേ ദൈവം ആകാശത്തിലല്ല ഇരിക്കുന്നത്, ഫാദർ ഇൻ ലോർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ദൈവത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഒരു വാക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം സ്വർഗസ്ഥനായ ദൈവം എന്ന് വിളിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു രീതിയാണെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാരണം ദൈവം സ്വർഗത്തിൽ മാത്രമല്ല, ഹിന്ദു തിയോളജി പറയുന്നത് പോലെ ദൈവം തൂണിലും തുരുമ്പിലും ആകാശത്തിലും ഒക്കെയുണ്ട്. അപ്പോൾ പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിനെ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ദൈവത്തിനെ വെല്ലുവിളിക്കാൻ വേണ്ടി ആൾക്കാരെല്ലാം കൂടി ഗോവണി കെട്ടിയപ്പോഴത്തേക്കും ദൈവം ലാംഗ്വേജ് ചിതറിച്ച് കളഞ്ഞു. അപ്പോൾ ഞാനിത് വായിച്ചു വായിച്ചു വന്നപ്പോഴത്തേക്കും എനിക്ക് രസകരമായിട്ടുള്ളൊരു സംഭവം കിട്ടി, അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു. ഇത് ഈ തൈത്രിയ ബ്രാഹ്മണയിൽ നിന്നാണ്, ഞാൻ വായിക്കാം. മാറിപ്പോയല്ലോ. ഇതൊരു ഭാഗത്തു നിന്നാണ് വായിക്കുന്നത്, ചാപ്റ്റർ 1 വായിക്കുന്നത്. There were demons named Kalakanjas. അതായത് കലകാഞ്ച അങ്ങനെ ആയിരിക്കണം പ്രൗൺസ് ചെയ്യുന്നത്, രാക്ഷസന്മാരുണ്ടായിരുന്നു. അവർ ദ സെർച്ച് അഗ്നി ഫോർ ദ സേക്ക് ഓഫ് അറ്റൈനിങ് ഹെവൻ. ഈ രാക്ഷസന്മാർ സ്വർഗത്തിൽ പോകാൻ വേണ്ടി അഗ്നിയെ അന്വേഷിച്ചു. They desired to find a person who can get the bricks. അല്ലെങ്കിൽ ഇഷ്ടക, അതായത് ഈ സ്വർഗത്തിലേക്ക് പോകാനായിട്ടൊരു ഗോവണി പണിയണമല്ലോ, അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടിക വേണം. ഇതിൽ ഇഷ്ടക എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആര് ഈ ഇഷ്ടക കൊണ്ടുവരും എന്ന ഒരു ആഗ്രഹത്തോടെ ഇവർ അന്വേഷിക്കുകയാണ് ഇയാളെ. ഈ ഇഷ്ടക ബിൽഡിംഗ് ദ ഓൾട്ടർ, അതായത് ഈ ഒരു ഓൾട്ടർ എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഒരു സെൻറ്ററാണ് അത്, അവിടെ വെച്ചാണ് ഈ വർഷിപ്പുകളെല്ലാം നടക്കുന്നത്.
Indra dressed as a Brahmin, gave them ishtaka, saying that it has the name Chitra. അപ്പോൾ ആ സമയത്ത് ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അതായത് ഈ ഋഗ്വേദത്തിൻ്റെ ഒക്കെ ഒരു മെയിൻ ഗോഡാണ് ഇന്ദ്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്ര എന്ന് വെച്ചാൽ പല ഇന്ദ്രന്മാരുണ്ട് ഓരോ ടൈം ഫ്രെയിമിലും പല പല ഇന്ദ്രന്മാരാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ വന്ന ഇന്ദ്രൻ ഒരു ബ്രാഹ്മണനായിട്ട് വസ്ത്രം ധരിച്ച് അവർക്ക് ഇഷ്ടക അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടു കൊടുത്തു ഈ ഇഷ്ടകയുടെ പേര് ചിത്ര എന്നാണെന്നാണ് അയാൾ പറഞ്ഞത് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദ ഡീമൺസ് ബൈ വർഷിപ്പിംഗ് അഗ്നി അപ്പോൾ ഈ രാക്ഷസന്മാർ അഗ്നിയെ വർഷിപ്പ് ചെയ്ത് ആരാധിച്ചു റീച്ച് ദ ഹെവൻ എനിക്ക് തോന്നുന്നു അവർ ഇഷ്ടിക കൊണ്ട് കെട്ടിക്കെട്ടി ഹെവൻ സ്വർഗത്തിലെത്തി എന്നാണ് ദെൻ ഇന്ദ്ര ബേൺഡ് ആൻഡ് ഇഷ്ടക ഇന്ദ്ര ബേൺഡ് ദ ഇഷ്ടക ആൻഡ് ദസ് ഡിസ്ട്രോയ്ഡ് ദർ പവർ അവരിങ്ങനെ ഗോവണി കെട്ടി സ്വർഗത്തിലെത്തിയപ്പോഴത്തേക്കും ഈ ഇന്ദ്രൻ ഈ ഇഷ്ടകയെ കത്തിച്ച് അതായത് ഇവരുടെ ഗോവണികളെ കത്തിച്ച് അവരെ താഴോട്ട് ഇറക്കി എന്നാണ് ഓക്കെ ദ ഡീമൺസ് ഫെൽ ഡൗൺ ഫ്രം ദ ഹെവൻസ് അതായത് ഈ രാക്ഷസന്മാർ സ്വർഗത്തിൽ നിന്ന് താഴെ വീണു ദോസ് ഹു ഫെൽ ഡൗൺ ബിക്കെയിം എ ടൈപ്പ് ഓഫ് മോത്ത് അതായത് താഴെ വീണ ഈ രാക്ഷസന്മാർ മോത്ത് അതായത് ചിത്രശലമല്ല നമ്മുടെ നാട്ടിൽ ഈ രാത്രിയിലൊക്കെ പാറ്റയില്ല പാറ്റയല്ല കോക്ക്രോച്ച് അല്ല വേറൊരു തരം ചിത്രശലഭുത്തിനെ പോലെ ഇരിക്കും പക്ഷെ അതല്ല അങ്ങനത്തെ മോത്തുകളായെന്നും എനിവേ ദ ഡീമൺസ് ഫെൽ ഡൗൺ എന്തു തന്നെയാണെങ്കിലും രാക്ഷസന്മാർ താഴെ വീണു ടു ഓഫ് ദ ഡീമൺസ് ബിക്കെയിം ദ ഷൈനിങ് ഡോഗ്സ് ഓർ ദ ഭ്രാതൃവ്യാസ് അതായത് താഴെ വീണ രണ്ട് രാക്ഷസന്മാർ തിളങ്ങുന്ന പട്ടികളായി മാറി എന്നാണ് പറയുന്നത് ഇന്ദ്ര വർഷിപ്ഡ് അഗ്നി ഇൻ ദ ചിത്രാ സ്റ്റാർ ആൻഡ് ഡിസ്ട്രോയ്ഡ് ടു ഭ്രാതൃവ്യാസ് അതായത് ഇന്ദ്രൻ ചിത്ര നക്ഷത്രം ഉദിച്ചപ്പോൾ അഗ്നിയെ ആരാധിക്കുകയും അങ്ങനെ ഈ പട്ടികളെ കൊല്ലുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇന്ദ്ര റിക്കവേർഡ് ഓജസ് സ്ട്രെങ്ത് ദ സെൻസ് പവേഴ്സ് ആൻഡ് എനർജി അതായത് അങ്ങനെ ഇന്ദ്രൻ തൻ്റെ ശക്തി ബലം ഇന്ദ്രിയങ്ങൾ വീര്യം ഇവയെല്ലാം വീണ്ടെടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കഥയും ബൈബിളിലെ കഥയും തമ്മിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു ഒരു 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 സിമിലാരിറ്റി ഉണ്ട് ഭയങ്കര സ്ട്രൈക്കിംഗ് റിസംബ്ലൻസ് ഉണ്ടെന്നുള്ളതാണ് ഇത് രണ്ടും ഒരേ സിരാനിയിലാണ് സംഭവിക്കുന്നത് ഈ ഇതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികൾ സ്വർഗത്തിൽ പോയിട്ട് ദൈവത്തിനെ വെല്ലുവിളിക്കാൻ പോയി അങ്ങനെ ആണ് അവർക്ക് ഈ അബദ്ധം പറ്റിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുസ്തകങ്ങൾ എല്ലാം തന്നെ എന്ത് ഭാഷയിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഏതാണ്ട് ഒരേ സോഴ്സിനെ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഇവരൊന്നും പറയുന്നത് ഈ അല്ല ഒന്നുമല്ല ഇവർ പറയുന്നത് പല ഭാഷകളിലായതുകൊണ്ട് മറ്റുള്ളവർക്ക് എഗ്രി ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നു അത് ഞാൻ പറയുന്നില്ല ഇനി ഇതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതും ബൈബിളുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉള്ളൊരു പാസേജാണ് ഇൻ പ്രൈമോർഡിയൽ ടൈംസ് ദ എൻറ്റയർ യൂണിവേഴ്സ് വാസ് കവേർഡ് വിത്ത് മൂവിങ് വാട്ടേഴ്സ് അതായത് ടൈം ഇമ്മെമ്മോറിയൽ അതായത് നമുക്ക് ഓർമ്മിച്ചെടുക്കാവുന്നതിന് മുന്നേ ഉള്ള സമയത്ത് ലോകം മൊത്തം ഈ ഭൂമി മൊത്തം വെള്ളവുമായിട്ട് വെള്ളം കൊണ്ട് നിറഞ്ഞൊഴുകി വെള്ളമായിരുന്നു കവർ ചെയ്തിരുന്നത് പ്രജാപതി വാസ് അമേസ്ഡ് ആൻഡ് എൻഗേജ്ഡ് ഇൻ തപസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹാപ്പനിങ് അപ്പോൾ ഈ പ്രജാപതിയാണ് ആക്ച്വലി സൃഷ്ടാവ് ഹിന്ദു തിയോളജിയിലെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രജാപതി അമേസ്ഡ് പ്രജാപതിക്ക് വളരെയധികം അത്ഭുതമുണ്ടായി എന്നിട്ട് ഈ പ്രജാപതി തപസ്സിന് തുടങ്ങിയെന്നാണ് പറയുന്നത് ഇതെങ്ങനെ സംഭവിച്ചെന്ന് അത് സൃഷ്ടാവ് തന്നെ ആലോചിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഹീ സോ എ ലോട്ടസ് പെറ്റൽ അതായത് ഒരു പുഷ്പം താമരപ്പൂവിൻ്റെ ഇതള് ഇദ്ദേഹം അതായത് ധ്യാനിച്ചിട്ട് നമ്മൾ കണ്ടു ഹീ തോട്ട് യെസ് ദർ ഈസ് സംതിങ് ദറ്റ് വോൺസ് ടു കം ഔട്ട് അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി കാരണം താമരപ്പൂ എന്ന് വെച്ചാൽ ചെളിയിൽ നിന്നൊക്കെ ഉയർന്നു വരുന്ന സാധനമാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എന്തോ വരാനിരിക്കുന്നു ട്രാൻസ്ഫോർമിങ് ഹിംസെൽഫ് ഇൻ ടു എ ബോർ ഹീ വെൻ്റ് ഇൻസൈഡ് ദ വാട്ടർ അതായത് ബോർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടുപന്നിയാണ് തോന്നുന്നു അപ്പോൾ അദ്ദേഹം തന്നെ കാട്ടുപന്നിയായിട്ട് വെള്ളത്തിലേക്ക് പോയി വെൻ്റ് ഇൻ ടു ദ എർത്ത് ഡീപ് ബിലോ ഭൂമിയുടെ താഴേക്ക് പോയി ദർ ഹീ സോ സോഫ്റ്റ് മഡ് അവിടെ വെച്ച് താമരപ്പൂ കണ്ടു അപ്പോൾ ഇത് താമരപ്പൂവിൻ്റെ അങ്ങോട്ട് പോകണ്ട പക്ഷേ ആദ്യത്തെ രണ്ട് സ്ക്രിപ്റ്റേഴ്സ് ആദ്യകാലത്ത് ഭൂമി ജലത്താൽ കവർ ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് ബൈബിളിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ആ രണ്ടാമത്തെ പാരഗ്രാഫോ ആദ്യത്തെ പാരഗ്രാഫോയിലുള്ള കാര്യമാണ്
അപ്പോൾ എന്തൊക്കെയോ സെയിം ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേലും ഓരോരുത്തരും അവരവരുടെ ലാംഗ്വേജിലാണ് പറഞ്ഞിരിക്കുന്നത്, അവരവരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ ആറാം ഭാവാധിപൻ രണ്ടിൽ നിന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഉള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കത്തില്ല വേറൊരു അസ്ട്രോളജർക്ക്. അപ്പോൾ പല അസ്ട്രോളജേഴ്സിൻ്റെയും ഒരേ കാര്യത്തിലുള്ള പ്രഡിക്ഷൻ വേറെ വേറെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ POV പോയിൻ്റ് ഓഫ് വ്യൂ വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസ് എന്തോ ഒന്ന് തന്നെയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ഈ പുസ്തകത്തിൽ വേറെ പലതരം അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ക്രിയേഷനെക്കുറിച്ചും ഹ്യൂമൻ ലൈഫിനെക്കുറിച്ചും നമ്മുടെ ആ ഒരു ഇമോഷണലായിട്ടുള്ള പാത്തിനെക്കുറിച്ചൊക്കെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു പുസ്തകമാണ്, വാങ്ങിച്ചാൽ നല്ലതായിരിക്കും. ഞാൻ വാങ്ങിച്ചത് എക്സോട്ടിക് ഇന്ത്യയെന്നാണ്. അതിൻ്റെ പ്രൈസ് 250 രൂപയാണ്. 250 രൂപയ്ക്ക് നമുക്ക് നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കാനും മാത്രമല്ല പണ്ടത്തെ ആൾക്കാർ എങ്ങനെയാണ് ദൈവം എന്നുള്ള കൺസെപ്റ്റിനെ കണ്ടതെന്നും ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ലൊരു പുസ്തകമായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്.